യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് കേമോയിലെ കുറച്ച് കുട്ടികൾ, നമ്മളിപ്പോൾ കസിൻസ്. നിങ്ങൾക്ക് അറിയാലോ മെഹന്ദി ബൈ ദിയ. ദിയ ഒന്നും കൊണ്ടുവയ്ക്കുക, അതാണ്. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ നേരത്തെ മെഹന്ദി ബൈ ദിയ ആയിട്ടൊരു വ്ളോഗ് ചെയ്തതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് മാത്രമാണ്, ഈദ് വ്ളോഗ് എന്ന് പറയുന്ന സ്പെഷ്യൽ വ്ളോഗ് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഖദീജ നൂറ. ഖദീജ നൂറ, എനിക്ക് എം എസ് സൊല്യൂഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, അത്രക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് നമ്മളെ ഖദീജ നൂറ പറയുന്നത്. നൂറ പറയടി, എന്തെങ്കിലും പറയും. എം എസ് സൊല്യൂഷനെ കുറിച്ച് എന്താ പറയുക? പെരുന്നാൾ എങ്ങനെ? അടിപൊളിയായി. എന്റെ ഫ്രണ്ടാ, മോളെ സ്വഭാവം എങ്ങനെ? ദിയന്റെ സ്വഭാവം എങ്ങനെ? ഖദീജ നൂർ എന്തോ പറയുന്നുണ്ട്. അന്ന അന്ന വേണ്ടടി, അന്ന നമുക്ക് വേണ്ട. സോ ഗൈസ്, ജസ്റ്റ് ഒന്ന് എടാ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താ. എന്റെ പേരും പറ ാണ് എല്ലാരും പറയല്. ലുക്ക് കാരണം പറയുന്നതായിരിക്കും, ലുക്കിലായിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? ഭയങ്കര എളുപ്പായിരുന്നു. എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു വിജിലീസോ? ഓ, എന്റെ എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടോ വിജിലീസ്? എടാ, എന്റെ പേരൊന്ന് പറയുമത്. സഹൽ പി സി. എനിക്ക് എത്ര എ പ്ലസ് കിട്ടും പത്താം സിലി? ഏതാ വിഷയം? മലയാള സെക്കൻഡ്. മലയാള സെക്കൻഡോ? എടാ, എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. പറഞ്ഞോ, പേര് പറഞ്ഞോ. വാഹിദ്. വാഹിദ് കേമോ സ്കൂളല്ലേ? വാഹിദ് എനിക്ക് എത്ര എ പ്ലസ് കിട്ടും? പറയട്ടെ, SSLC ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ എന്താ ചോദിക്കുക? എനിക്ക് എത്ര എ പ്ലസ് കിട്ടും? എത്ര എ പ്ലസ് കിട്ടും? ഫുൾ എന്തായാലും കിട്ടൂല. 10 കിട്ടുമോ? 9 കിട്ടുമോ? ഷെയിൽ എങ്ങോട്ടാണ് എടാ? ദുൽഖർ സൽമാൻ പേര് ഷെയിൽ എന്നാലേ ഞാൻ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാം വേടിയില്. എടാ, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ നാജി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഗൈസ്, നമ്മുടെ എം എസ് അക്കാഡമി ട്യൂഷനിലെ സ്റ്റുഡന്റ് കൂടിയാണ്. ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് എക്സാം കഴിക്കണ്ടായിരുന്നു? പ്രതീക്ഷയുണ്ടോ? നമ്മൾ പഠിപ്പിച്ചൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങോട്ടൊക്കെ പറയടാ. ഈ എം എസ് അക്കാഡമി സ്റ്റുഡന്റ് കൂടിയല്ലേ, പറയടാ. എന്തേത് വന്നിട്ടുണ്ട്? ഇത് ഞാൻ പറഞ്ഞു പറയുമ്പോൾ ആയിപ്പോലോടാ. അതാരും വന്നേ? നമ്മളാരെങ്കിലും ആണോ? എടാ, നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ. എങ്ക എത്ര എ പ്ലസ് കിട്ടും? അഞ്ചെണ്ണം കിട്ടും. ഏതാ അഞ്ചെണ്ണം പോവാ? കെമിസ്ട്രിയിൽ എ പ്ലസ് കിട്ടുമോ? കിട്ടൂല, ഉറപ്പില്ല. അങ്ങ് കെമിസ്ട്രിയിൽ എ പ്ലസ് കിട്ടും ഉറപ്പാ. നൂറിനോട് പറഞ്ഞില്ലേ? എടി, എങ്ക എത്ര എ പ്ലസ് കിട്ടും? ഏ, എത്ര? ഏതാ അഞ്ചെണ്ണം പോവാ? കെമിസ്ട്രി എ പ്ലസ് കിട്ടും കിട്ടും. ആ എടാ, പിന്നെ ആർക്ക എ പ്ലസ് വേണ്ടി? പാരിഷിന്റെ പറയില്ലല്ലോ. പാരിഷിന് എത്ര എ പ്ലസ് കിട്ടും?
എടാ ഈദുമാർക്ക് പറയും കേട്ടോ, എടാ എടാ പോലെ പോലെ എടാ ഈദുമാർക്ക് പറഞ്ഞു പോയാ ദിയാ ഒന്ന് ഈദുമാർക്ക് അറിയ കേട്ടില്ല കേട്ടില്ല എടാ ഇതും പറക്ക് പറയും പലിശ അതിന്റെ ഇതുമാർക്ക് എന്തോ കാര്യമായിട്ട് എന്തോ പൈസ കിട്ടുന്നതായി എടാ ഇതുമാർക്ക് ഈ പറഞ്ഞില്ലേ ഈ വണ്ടി എടുക്കുന്നല്ലേ കിട്ടണ്ടി കിട്ടരുതാ എടാ ഇത് പറ അജേ എടാ ഇശാമ സമാശ കടേ ട്രിപ്പിൾ ഗൈസ് ട്രിപ്പിൾ ഗൈസ് പോലീസ് കണ്ടിടിക്ക സോ മേരാ സ്കോർപിയോ മേം ഇതർക്കോ ഗൈസ് ഇവന്റെ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാന്നാ പറയുന്നത് സോ തീർച്ചയായിട്ടും അതിൽ കാണുന്നതിലൊക്കെ ജസ്റ്റ് ഒന്ന് ചിക്കൻ ബോക്സ് സോറി ചിക്കൻ ബോക്സ് അല്ല കമന്റ് ബോക്സിൽ ചിക്കൻ ബോക്സിൽ ഇവന്റെ നമ്പർ ഉണ്ടാവും പ്ലസ് വൺ ഉണ്ട് സയൻസ് ആണ് സയൻസ് ആണ് തുടർച്ചയായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്റെ മോള് എന്റെ അടുത്ത് നിന്ന് ഫുള്ള് എ പ്ലസ് വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് മെഹന്ദി വൈദിയ ശിവകൃഷ്ണ ഉമ്മയാണ് പിന്നെ വാപ്പല്ലല്ലോ അപ്പൊ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ ഈദ് മുബാറക് ഈദ് മുബാറക് ഒക്കെ പറയും ആ എന്താ നിങ്ങൾ ഒരു പാട്ട് അടിച്ചു പത്മ എന്താണ് കുഞ്ഞു പത്മ നിങ്ങക്ക് അറിയാമല്ലോ ഗായ്സ് എന്താ പേര് ഹിനാല നമ്മളെ ഈസാന്റെ ഇവളെങ്ങനെ പരിചയം അതില് ഞാൻ ആഡ് ചെയ്യും ഇവിടെ കേമോ പഠിച്ചേ ഞാൻ ചോദിച്ചാൽ കാസർഗോഡ് ജസ്റ്റ് ഈദ് മുബാറക് പറഞ്ഞില്ലല്ലോ ഈദ് മുബാറക് പറഞ്ഞില്ല ജാട കളിക്കുന്നു രണ്ട് കേക്ക് ഓർഡർ പോട്ടോ ഐസ്ക്രീം തീർന്നോ നിൽഷ ഗൈസ് ഇവിടെ ആദ്യം ഇവിടെ ആദ്യമുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഐസ്ക്രീമാണ് ഗൈസ് അവളെ കേക്ക് ഇവിടെ ഉണ്ട് ഐസ്ക്രീം ഇവിടെ ദിസ് ഈസ് ദ ഐസ്ക്രീം ഓഫ് ദ ഇയർ ഓഫ് ദ സൊസൈറ്റി പൂമരം പൂത്തുലഞ്ഞ് നമ്മളെ അമ്മായിൻ്റെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമാണ് ഇവിടെ വന്നാൽ ഫുഡ് കഴിച്ചില്ലാലും ഐസ്ക്രീം കഴിക്കല് അത് നിർബന്ധ അതും ഞാനാവുമ്പോൾ ഇന്ന് ജസ്റ്റ് നാലാമത്തെ വട്ടാണ് കേട്ടോ പൊളി തന്നെ കൈന്ന് പോയി ഗായ്സ് ഇത് കറക്റ്റ് ഇങ്ങനെ കൈ കിട്ടിയത് കൊണ്ട് അല്ലാ അൽഹംദുലില്ല ഇതങ്ങ നിലത്തുള്ള അവസ്ഥ അല്ലെ ചോയ്ക്ക ഞാൻ ഇവിടെ തൊട്ട് പോയി എന്ന് വിചാരിക്കും പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ സാധനം അതെ
ഐസ്ക്രീം ആവുള്ളൂ. സോ ഗൈസ്, പെരുന്നാളായിട്ട് കണ്ടില്ലേ, നമ്മൾ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ നോമ്പ് നോറ്റി അവസാനം ഉണ്ടാക്കണം. അന്നേ ഷോപ്പിന് പോയി നിൽക്കണം. പിക്സ കേട്ടോ എന്തായാലും. ആ പേരെ കണ്ടിട്ടുണ്ട്, കാണില്ലാണ് ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, സ്പെഷ്യൽ ഐറ്റത്തിന്റെ പേരാണ്, പേര് ചോദിച്ചോടാരാണെങ്കിലും ഞാൻ തന്നെ മറ്റേ ഓളെ ഓളെ വിളിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വേറെ ഒരാളെ വിളിച്ച് ചോദിച്ചാണ് ഗൈസ്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്, പേരറിയില്ല. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചായ ഉണ്ട്, ഇത് കടാക്ക് വിത്ത് ലഡാക്ക് ചായ എന്നാണ് ഇത് പേര്. ക്യാമറ ആയിട്ട് ഓക്കെ. എന്നാ സ്മെൽ അടിക്കണ്ട, ഇതിന് ടേസ്റ്റ് തന്നെ അല്ലേ, ഇതല്ലോ ടേസ്റ്റ്, വേറെ ടേസ്റ്റ് ആണല്ലോ. ചെറിയ എന്തോ ഒരു പുളി വരുന്നത്, ആ അതങ്ങനെ തന്നെ അല്ലേ, അതങ്ങനെ തന്നെ അല്ലേ. ഈ ഷോപ്പിന്റെ പേരെന്ന് പറഞ്ഞ ഈ സാധനത്തിന്റെ പേരെന്താ? ഓക്കെ, താങ്ക് യു. അതെ, ഞാനെന്തോ അസ്ഥല വിസ്തം അങ്ങനെ കേട്ട്. കഫേന്റെ പേരെന്താ എനിക്കറിയില്ല, എന്താ എനിക്ക് ഓർമ്മ ഉണ്ട് സാർ. ഈ കഫേന്റെ പേരൊന്ന് പറയാത്ത അൽ കമലാസന്. സുഖല്ലേ, സുഖല്ലേ, ഞാൻ ടേസ്റ്റ് ഉണ്ടോ? എന്തേത്തു ചായ ആണോ? ആടാ, ഇതെന്താ ഇത്രയും ഇവിടെ തീർന്നു. അടിപൊളിയാണോ ചായ ഒക്കെ തന്നിട്ട്? നന്നാക്കിലേ കിട്ടുന്നു. ഇവിടെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷേ പേരെന്താന്ന് മാത്രം ചോദിക്കരുത്. ഇതാക്കണം, കഫേ അൽ ബഷിയോ, കുതിരവട്ടം കളി. നമ്മൾ ഈ പാലക്കുറ്റി കുത്തിരുന്ന് തിന്നുമ്പോ കുതിരവട്ടം നല്ല കാണിക്കുന്നു. അന്ന അന്ന കണ്ടറിട്ടതാ ബ്രാഞ്ച. ആ ശരി ശരിയാ, മുക്കം കൊടുവള്ളി മഞ്ചേരി കൊടുവള്ളിയാണ് നമ്മള്. ഇതിലെ പേരൊക്കെ ഫുൾ ഡിഫറെന്റ് ആണ് ഗൈസ്, കണ്ടോ? ദുബായിലെ ലവ്ലിയിലോ ഇനി ഉണ്ട് സാവത്ത്, ഉണ്ട്. ഇതൊക്കെ എന്തായിരിക്കും റബ്ബേ? തിൻ സ്ലിറ്റ് റോസ്റ്റഡ് ചിക്കൻ വിത്ത് മയണൈസ് ലെറ്റസ് സ്ലൈസ് ടൊമാറ്റോ ആൻഡ് ടോപ്പ്ഡ്. പേരിങ്ങനെയൊക്കെ ആണെങ്കിൽ സംഭവം ഉദ്ദേശിച്ചത് ബീട്രൂട്ടിൻ്റെ ഉപ്പിലിട്ട സാധനം അല്ലാണ്ട് വന്ന് എന്താ ചെയ്യാം. സാധനം ഒക്കെ ഒരു ഓക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. ചായ രക്ഷയില്ല, കറി രക്ഷയില്ല, സാവധാനം ചില്ലർ രക്ഷയില്ല. ഗൈസ് സമയം 6:35. ആ ചാർജറേ, ചാർജർ ഒന്ന് കുത്തറ വെച്ചോ, സമ്മതിച്ചില്ല കേട്ടോ. ഇന്ത്യക്കാന ഞാൻ പറഞ്ഞു, ഞാൻ മുതലാളിൻ്റെ കസിനാണ്, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാ അവിടെ കുത്തിക്കോളി സാറ്. അല്ല, ഏത് മുതലാളി ഏത് കസിന്? സോയില്ലേ താട്ട് ഇറങ്ങുമ്പോൾ നോക്കണേ, സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ കൊടുത്തോളാം കേട്ടോ. ഗൈസ് ബില്ലടിച്ചു 2:80. ആ ഗൈസ് എന്നാ കേട്ടോ മോണെ, താമരശ്ശേരിയല്ലേ, താമരശ്ശേരി സിറ്റി മാൾ കൂടെ അല്ലേ. ഓക്കെ,
എടാ ഓൺലൈൻ ടിക്കറ്റ് ആക്കണോ? ഓക്കെ. ഞാൻ ഇവിടെ കാണിച്ചാ ഞാൻ കാണിച്ചു തുടങ്ങിയോ ഐസ്ക്രീമാണോ? ഐസ്ക്രീം പോപ്കോൺ അല്ലെ? പോപ്കോൺ ഇഷ്ടമാണ് അല്ലെ? ചായ നാലെണ്ണം വേണ്ടേ?